ഹായ്, മൈ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ് തയ്യാറാക്കുന്നത്. സ്പൈസി മസാല കോഴി. സാധാരണ ഇത് നമ്മൾ കഴിക്കുന്നത് സിനിമ കാണാൻ പോകുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പിംഗ് മാളുകളിലൊക്കെ പോകുമ്പോഴാണ് ഇത് കഴിക്കാറ് അല്ലേ. നമ്മുടെ അടുക്കളയിൽ ഇത് എങ്ങനെയാണ് ഈസി ആയിട്ട് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പൊ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് കോൺ. ഞാനിവിടെ ഫ്രോസൺ കോൺ ആണ് എടുത്തിരിക്കുന്നത്. ഇത് 3 മിനിറ്റ് മൈക്രോവേവ് ചെയ്തെടുത്ത ഫ്രോസൺ കോൺ ആണ്. അപ്പം മൈക്രോവേവ് ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഫ്രോസൺ കോൺ സോഫ്റ്റ് ആക്കി എടുക്കുന്നതെന്ന് ഇതിനു മുമ്പ് ഞാൻ ക്രിസ്പി കോൺ എന്ന് പറഞ്ഞ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് പ്രത്യേകം പറയാനുണ്ട്. അപ്പൊ അതൊന്ന് കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തെടുത്ത 1 കപ്പ് കോൺ. പിന്നെ വേണ്ടത് 1 വലിയ സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ചാട്ട് മസാല, 1 സ്പൂൺ ബട്ടർ, പിന്നെ ഇത് വറുത്ത് പൊടിച്ച ജീരകത്തിന്റെ പൊടിയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വേണം. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് സ്പൈസി മസാല കോൺ ആക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരുന്ന ബട്ടർ ഇതിന്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടർ ഒന്ന് മെൽറ്റ് ആകട്ടെ. ആ സമയം നമുക്ക് കോൺ ചേർക്കണം. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കോൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം നല്ല സിം ആക്കി വെക്കണം. ഈ സമയത്ത് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ പൊടികളും നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, അതുപോലെ ചാട്ട് മസാല, പിന്നെ ജീരകത്തിന്റെ പൊടിയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോ ഇവിടെ 1 നുള്ള് ജീരകത്തിന്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട്, നമ്മൾ കോൺ ഉപ്പിട്ടാണ് വേവിച്ചത്, അപ്പൊ അത് കാരണം ഉപ്പ് നോക്കിയിട്ട് മാത്രം ഇനി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്. അപ്പം ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ ഈസി അല്ലേ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റുവാണ്. ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടെ ഒരു ലെമണിന്റെ കഷ്ണം കൂടി വെച്ചിട്ടുണ്ട്. എന്തിനാണോ അത് കഴിക്കുന്നതിന് മുമ്പ് അതൊന്ന് പിഴിഞ്ഞു വെച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പൊ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇത്രയും ചില്ലി പൗഡർ ചേർക്കണമെന്നില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ ഇത് ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ മറ്റൊരു കിഡിലൻ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.